നമസ്കാരം. നിങ്ങളുടെ ഇന്ന് ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും സുസ്വാഗതം. നമ്മൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. രണ്ടായിരത്തി 2024 ജനുവരി മാസം 16 തീയതി ചൊവ്വാഴ്ച 1199 ആണ്ട് മകരമാസം 2 തീയതി. ഇന്ന് ഉത്രട്ടാതി നക്ഷത്രം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ നക്ഷത്രം ഉത്രട്ടാതി. ഉത്രട്ടാതി ശുഭ നക്ഷത്രമാണെങ്കിലും ചൊവ്വ ദിവസം അത്ര കണ്ട് ശുഭപ്രദമല്ല. ചൊവ്വ അത്ര കണ്ട് ശുഭപ്രദമായ ദിവസമല്ല. അതുകൊണ്ട് ഇന്ന് ശുഭപ്രദമായ കാര്യങ്ങൾ ആകിലും ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം. ഇന്ന് പൊതുവെ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, ഉത്രട്ടാതി നക്ഷത്രം വന്നിട്ടുള്ള ആൾക്കാർ ആഴ്ച ഫലം ചിന്തിക്കുമ്പോൾ, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ അനുകൂലപ്രദമല്ല. ചൊവ്വ അഗ്നികാരകനാണ്, തീപ്പൊള്ളലുണ്ടാവാം, മുറിവ് ചതവ് അതുപോലെയുള്ള അവസ്ഥകൾ വരാം, ആക്സിഡൻറ്റ് മൈന്യൂട്ടായിട്ടെങ്കിലും ഉണ്ടാവാം, കേസ് വഴക്കുകളിൽ പെടാം, അപഖ്യാതിക്ക് പാത്രീഭവിക്കാം, പലതരത്തിലുള്ള സാമ്പത്തിക നഷ്ടങ്ങൾക്ക് ഇടവരുത്താം. അപ്പോൾ ഇതിനെ നമുക്ക് ഒഴിവാക്കണം. നമ്മൾ ചൊവ്വാഴ്ചയായിട്ട് ബർത്ത്ഡേ ഒക്കെ വന്നു, നമുക്കതിനെ ഒഴിവാക്കി കളയണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? നമുക്ക് ചൊവ്വയെ പ്രീതിപ്പെടുത്തണം. ചൊവ്വയുടെ ദേവത സുബ്രഹ്മണ്യ സ്വാമിയാണ്. അതുകൊണ്ട് മുരുകക്ഷേത്രത്തിൽ രാവിലെയോ വൈകുന്നേരമോ നിങ്ങൾ പോകാൻ പറ്റുന്നതനുസരിച്ച് പോയി സുബ്രഹ്മണ്യ സ്വാമിക്ക് ഭസ്മാഭിഷേകം, പഞ്ചാമൃത അഭിഷേകം, അർച്ചന ഇവ നടത്തുക. മുരുകക്ഷേത്രം അടുത്തില്ലെങ്കിൽ അടുത്ത് ഭദ്രകാളി ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ പോയി ദേവിക്ക് കുങ്കുമാർച്ചനയ്ക്ക് കൊടുക്കണം. ഇത് ചെയ്ത് മുരുകനെയോ അല്ലെങ്കിൽ ദേവിയോ പ്രാർത്ഥിച്ച് ഇരിക്കുകയും ചെയ്താൽ നമുക്കൊരു വർഷത്തെ ഫലത്തെയാണ് ഞാൻ ഈ പറഞ്ഞത്, നമുക്ക് ആ ദോഷങ്ങളൊന്നും എഫക്റ്റ് ചെയ്യാതെ പോവും. അതുപോലെ ഇന്ന് ശുഭകാര്യങ്ങൾക്ക് അത്ര അനുകൂലപ്രദമായ ദിവസമല്ല. നമുക്കിന്ന് രാഹുകാലം വന്നിരിക്കുന്നത് തന്നെ 3:26 തൊട്ട് 4:52 വരെയാണ്. ഇന്ന് നമുക്ക് ശുഭകാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ. കാരണം ശുഭകാര്യം എനിക്ക് ഇന്നത്തെ ദിവസമേ ചെയ്യുള്ളൂ. ഒരാൾ നാളെ ജോയിൻ ചെയ്തോളൂ ജോലിക്ക് എന്ന് പറയുമ്പോൾ, ആ ജോലിക്ക് ഇന്ന ദിവസം തന്നെ ജോയിൻ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ജോലി നഷ്ടപ്പെടും. അവർ വിളിച്ചിട്ട് വന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വേണമെങ്കിൽ നമുക്ക് കിട്ടേണ്ട ചാൻസ് നഷ്ടപ്പെട്ടു പോകാം. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് അഭിജിത്ത് മുഹൂർത്തം എടുക്കും. അഭിജിത്ത് മുഹൂർത്തം വരുമ്പോൾ 12:10 തൊട്ട് 12:58 വരെ വരുന്ന സമയമാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. അപ്പോൾ ഈ സമയം നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല. ഇന്നത്തെ ദിവസം തന്നെ ചെയ്തേ തീരുള്ളൂ. അങ്ങനെ വരുന്ന ഒരു കാലഘട്ടം വരികയാണെങ്കിൽ, സമയം വരികയാണെങ്കിൽ അഭിജിത്ത് മുഹൂർത്തം നിങ്ങൾ എടുക്കണം. അഭിജിത്ത് മുഹൂർത്തം എടുത്ത് നമുക്ക് ശുഭകാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ചൊവ്വ നമുക്ക് അനുകൂലപ്രദമായ ദിവസമല്ല എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ചില ദിവസങ്ങൾ നമ്മളാകിലും കാര്യങ്ങൾക്ക് ഒഴിവാക്കണേ. അപ്പോൾ ഇന്നത്തെ ദിവസം ബർത്ത്ഡേ വന്നിട്ടുള്ളവരും മറ്റ് മകരം നക്ഷത്രത്തിലുള്ളവർക്കും നല്ലൊരു ദിവസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.